ദൈവത്തിൻ്റെ അതിവരിച്ചത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യാശ തിരുവചന സന്ദേശത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലായ നിങ്ങളുടെ സുഖീയ നല്ല പിതാവേ, എൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണ് കർത്താവേ. ഇന്നത്തെ ഈ വചനം പ്രഘോഷിപ്പാൻ ഏഴേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിഘ്നായ മോശയുടെ നാവിനോട് സംസാരിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഏഴയോടങ്ങ് സംസാരിക്കണമേ. കേൾവിക്കാരായിരിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അത് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവി നാമത്തിൽ തന്നെ ആമേൻ. കൂയാവാനി കൂയാവാനി പാടയിപ്പിൻ കാരണനി കാളിമണ്ണാന എന്നിയുമി കണ്ണോക്കി പാത്തിടുമി കൂയാവാനി കൂയാവാനി പാടയിപ്പിൻ കാരണനി കാളിമണ്ണാന എന്നിയുമി കണ്ണോക്കി പാർത്തിടുമി ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 119-ാം സങ്കീർത്തനം എഴുതിയ ദാവീദാണ്. ദാവീദ് 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവർ നീതികേട് പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു. സങ്കീർത്തനക്കാരന് പറയുവാനുണ്ട്, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളും പ്രതികൂലങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെയും ആ സാഹചര്യങ്ങളിലും അവൻ ദൈവത്തിൻ്റെ വഴി വിട്ടുമാറാതെ കർത്താവിൻ്റെ വഴിയെ അനുസരിച്ച് നടക്കുന്നവനായി തീർന്നതുകൊണ്ട് അവനൊരു രാജാവായി തീരുവാനിടയായി തീർന്നു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അനേകർ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നതായി നമ്മുടെ വേദപുസ്തകം വിളിച്ച് പറയുകയാണ്. അതിൽ ഒരു ജനതയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം അടിമത്തനത്തിൽ മിസ്രൈമിൽ 400 സംവത്സരം അടിമകളായി കിടക്കുവാനിടയായി തീർന്നു. അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ ഇടപെടൽ പൂർത്തീകരണത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു തൻ്റെ ജനത്തെ വഴി നടത്തുവാൻ, അല്ലെങ്കിൽ അടിമത്തുനത്തുനിന്ന് തൻ്റെ ജനത്തെ ഹല്ലേലൂയ താൻ ആഗ്രഹിച്ചതായ വാഗ്ദത്ത കനാനിലേക്ക് തൻ്റെ ജനത്തെ വഴി നടത്തുകയാണ്. അങ്ങനെ മോശ
പോകുകയും ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുക മാത്രമല്ല അത്ഭുതത്തോടെ അതിശയത്തോടെ ജാതികൾ കേൾക്കെ ഇങ്ങനെ കൊണ്ടുവരികയും അവർക്ക് കനാൻ ദേശം ഹല്ലേലൂയ സ്വന്തമായി നൽകുവാനും ഇടയായി തീർന്നു. ഈ ജനം പിന്നത്തേതിൽ ഹല്ലേലൂയ ദൈവം ആരെന്നാണോ, ദൈവം എന്തെന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനോ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട ജനത്തിന് അത്ഭുതങ്ങൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ വർണ്ണിക്കുവാനോ കഴിയാതെ അവർ അന്യ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും സേവിക്കുക മുഖാന്തരം അവർ ഹല്ലേലൂയ പിന്നെയും ദൈവത്തിൻ്റെ വഴിവിട്ട് അന്യജാതി സേവിച്ചതായ വിഗ്രഹങ്ങളെ സേവിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനേക കഷ്ടതകൾ അനേക പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോഴേക്കും സ്വർഗത്തിലെ ദൈവം അവരെ രക്ഷിക്കുവാൻ ന്യായാധിപന്മാരെ പ്രവാചകന്മാരെയൊക്കെയും ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അപ്പോഴപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോഴും അത്ഭുതങ്ങൾ കാണുമ്പോഴും ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുക പതിവായിരുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്തനത്തിൽ 400 വർഷം അടിമകളായി തീർന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് ഇവിടെ കനാൻ ദേശത്തും ഇവർ ദൈവസന്നിധി വിട്ട് അകന്നു പോയതുകൊണ്ട് മിദ്യാൻ്റെ അടിമത്തനത്തിൽ 7 വർഷം അടിമകളായി പാർക്കുവാനിടയായി തീർന്നു. അവിടെ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടിപ്പിക്കുവാൻ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. ഹമേൻ. സ്തോത്രം. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ബാബേൽ അടിമത്തനം 70 വർഷം തികക്കേണ്ടി വന്നു. അവിടെ അടിമകളായിരുന്ന ഒരു കൂട്ടത്തെ യിരെമ്യാവ് വിളിച്ച് പറയുകയാണ്, ഹല്ലേലൂയ ഇസ്രായേൽ ജനമേ, വിശ്വാസത്യാഗികളായ ജനമേ, മടങ്ങി വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്വാസത്യാഗത്തെ മാറ്റിത്തരാമെന്ന് പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയോ അവരെ ദൈവം ഹല്ലേലൂയ പ്രവാചകന്മാരെ കൂടെ അവർ വിളിക്കുകയാണ്. ഇസ്രായേൽ ജനമേ, മടങ്ങി വരിക, നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ട് മടങ്ങി വരിക, അന്യ ദൈവന്മാരെ സേവിച്ചത് മതി, ഞാനാകുന്നു നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്നെ സേവിക്കണമെന്ന് പറയുവാനിടയെ തീർന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം നമുക്ക് വായിക്കാം, അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. നോക്കണം, ഈ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട ജനം ബാബേൽ രാജ്യത്തിൽ അടിമകളായി പോയിട്ടും ദൈവം അവരെ മറന്നു കളഞ്ഞില്ല. നമുക്ക് പലപ്പോഴും പറയുവാൻ കാര്യമുണ്ട്, ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ചില കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം പറയാറുണ്ട്, ദൈവമേ നീ എന്നെ മറന്നു കളഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ടോ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഒരു കൂട്ടം ഇസ്രായേൽ ജനം ബാബേൽ രാജ്യത്തിന് അടിമകളായി കിടക്കുമ്പോൾ യിരെമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുകയാ, ഇസ്രായേൽ എൻ്റെ ജനമേ എന്ന, എൻ്റെ ജനമേ നിങ്ങൾ 2 ദോഷം ചെയ്തിരിക്കുന്നു. അവരെ ഉണർത്തിക്കുകയാണ്, നിങ്ങൾ 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, ജീവൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. നോക്കണമേ, ജീവൻ്റെ ഉറവയായ ദൈവത്തെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആമേൻ, സമുദ്രത്തിന് അതിർവെച്ച ദൈവം, ആമേൻ, ഹല്ലേലൂയ, യഹോവ എലോഹീമായ ദൈവം, യഹോവ സർവശക്തനായ ദൈവം, യഹോവ എൽ ശദ്ദായിയായ ദൈവം വിളിച്ചു പറയുകയാണ്, നിങ്ങളെന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ആമേൻ. സ്തോത്രം. നിങ്ങൾ അതുകൊണ്ട് മടങ്ങി വരണം, ആമേൻ. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മടങ്ങി വരേണ്ട സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തരാമെന്ന്
ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, മനുഷ്യരെ കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പറ്റുകയില്ല. പക്ഷേയെങ്കിലോ ജീവന്റെ ഉറവയായ സർവശക്തനായ എൽ ശദ്ദായിക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ, നിങ്ങളുടെ കുറവുകളെ തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, മടങ്ങി വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8:7 പറയുന്നു, ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുംപ്രാവും മീബൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു, എൻ്റെ ജനമോ എന്നെ അനുസരിക്കുന്നില്ല. എത്രയോ ധാരണമായ ഒരു ദൈവത്തിൻ്റെ ഒരു ഹല്ലേലൂയ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനിൽ കൂടെ വിളിച്ചു പറയുകയാണ്. ഹേ എൻ്റെ ജനമേ, നീ മടങ്ങി വരിക. കൊക്കും ആകാശത്തിലെ പറവകളും മീബൽ പക്ഷി കുഞ്ഞുങ്ങളൊക്കെയും എൻ്റെ ഹല്ലേലൂയ എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നു. ഞാൻ സൃഷ്ടിച്ച ജനം, ഞാൻ വിടുവിച്ച ജനം എൻ്റെ വാക്ക് അനുസരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നാം അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മെ ബന്ധിച്ചിരിക്കുന്നതായ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ കൂടെ നീ അഭിമുഖീകരിക്കുകയാണോ? പക്ഷേയെങ്കിലോ ഇന്നൊരു മടങ്ങി വരിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തീരുമാനത്തോടെ മടങ്ങി വന്നാൽ ഇരട്ടിയായി ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുവാനിടയേ തീരും. സെഖരിയാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം സെഖറിയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. അതിൻ്റെ 9:12 ഇപ്രകാരം പറയുന്നു, ഏ പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. എന്താണ് ബദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവർ ബാബേൽ രാജ്യത്തിൽ അടിമകളായി പാർക്കുകയാണ്. സെഖറിയാവിൽ കൂടെ വിളിച്ചു പറയുകയാണ്, ഇസ്രായേൽ ജനമേ, നിങ്ങൾ മടങ്ങി വരിക, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. രക്ഷകനായ ക്രിസ്തു നിങ്ങളുടെ ഹല്ലേലൂയ യഹൂദയിൽ ജനിക്കുമെന്ന്, അവൻ രക്ഷകനായി നിങ്ങളെ വിടുവിക്കുമെന്ന് ദൈവീക പദ്ധതി ഉള്ളതിനാൽ സെഖറിയാവ് വിളിച്ചു പറയുകയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. എന്തെന്നാൽ നിങ്ങൾ മടങ്ങി വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം തരാമെന്ന്. ഇന്ന് പകൽക്കാലം നമ്മുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മടങ്ങി വരവിൻ്റെ ഒരു ദിവസമായി തീരട്ടെ. ദൈവം നിങ്ങൾക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തരുവാനിടയായി തീരും. ഹല്ലേലൂയ, ഇന്ന് മനുഷ്യരുടെ കയ്യിൽ നിങ്ങൾക്ക് പ്രതിഫലം ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കാം, പക്ഷേ അത് ശാശ്വതമായി തീരത്തില്ല. മനുഷ്യൻ ഇന്ന് തന്നാൽ നാളെ നിങ്ങളെ വിളിച്ചു പറയുവാനിടയായി തീരും. പക്ഷേ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സർവകൃപാലുവായ ദൈവം ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. പക്ഷേ തന്നവൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയത്തില്ല, നിങ്ങളെ നന്മയ്ക്കായി നിങ്ങളെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ. ആകയാൽ ദൈവം നിങ്ങളെ ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.